കാട്ടുപന്നി ശല്യം രൂക്ഷമായ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നായാട്ട് സംഘടിപ്പിച്ചു. 2, 3, 15 വാർഡുകളിലായി നടന്ന നായാട്ടിൽ 3 കാട്ടുപന്നികളെ വെടിവെച്ചു വന്നു. കാർഷിക മേഖലയായ കൊടിയത്തൂർ പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് കാടിളക്ക് നായാട്ട് സംഘടിപ്പിച്ചത്. എംപാനൽ ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ 2, 3, 15 വാർഡുകളിൽപ്പെട്ട തടായിക്കുന്ന്, തേനേങ്ങപ്പറമ്പ്, വാളേപ്പാറ, കണ്ണാമ്പറമ്പ് എന്നിവിടങ്ങളിലാണ് നായാട്ട് നടത്തിയത്. 10 ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ നായാട്ടിൽ 3 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. 6 നായാട്ട് നായ്ക്കളുടെ നേതൃത്വത്തിൽ നായ്ക്കളെ കാട്ടിലേക്ക് കയറൂരിവിട്ട് നായാട്ട് വിളിച്ചതോടെയാണ് നായാട്ടിന് തുടക്കമായത്. ഈ സമയം തോക്കുമായി ഷൂട്ടർമാർ പന്നികൾ ഓടിവരാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ നിന്ന് പന്നികളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. കൊടിയത്തൂർ പഞ്ചായത്തില് വിവിധയിടങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനാൽ ജനങ്ങളുടെ ആവശ്യപ്രകാരം കഴിഞ്ഞ ദിവസം ബോർഡിൽ അജണ്ട വെച്ച് നായാട്ടിടാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വിവിധയിടങ്ങളിൽ 15 വാർഡ് മുതൽ 2 വാർഡ് തുടങ്ങിയ ഏരിയകളിൽ പ്രധാനമായും കാട്ടുപന്നി ശല്യം രൂക്ഷമുള്ള സ്ഥലങ്ങളിൽ ഇന്ന് ഇവിടെ നായാട്ട് തുടങ്ങിയാണ്. 10 ഷൂട്ടർമാരും 4-5 നായ്ക്കളെയാണ് ഇതിനകത്ത് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു, വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി ഷംലൂലത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത്, ബാബു പൊലുകുന്ന്, രഹില മജീദ്, ഫാത്തിമ നാസർ തുടങ്ങിയവർ സംബന്ധിച്ചു. മാസങ്ങളായി പ്രദേശത്ത് കാട്ടുപന്നി ശല്യം മൂലമുള്ള വിളനാശം ശമിപ്പിക്കുന്നതിന് സർക്കാരിൻ്റെ പുതിയ ഉത്തരവുകൾ പ്രകാരം ഗ്രാമപഞ്ചായത്തുകൾ സിദ്ധിച്ച പ്രത്യേക അധികാരം വിനിയോഗിച്ചുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നായാട്ട് സംഘടിപ്പിച്ചത്. വെടിവെച്ചു കൊന്ന പന്നികളെ ശാസ്ത്രീയമായി സംസ്കരിച്ചു. മുമ്പ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നാൽ ഫോറസ്റ്റർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ 2 പൊതുജനങ്ങളുടെ സാന്നിധ്യത്തിൽ മാസ്റ്റർ തയ്യാറാക്കേണ്ടിയിരുന്നു. വരും ദിവസങ്ങളിലും കാട്ടുപന്നികളെ കൃഷിയിടത്തിൽ തെരച്ചിൽ നടത്തി വെടിവെക്കാൻ അനുമതി നൽകുമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ മുക്കം.